മാർ ജോസഫ് കല്ലറങ്ങാട്ട് മാപ്പ് പറയണമെന്നും അത് നടക്കില്ല. കഫീറുകളെ കൊല്ലണമെന്ന് വിളിച്ചു പറയുന്ന തീവ്രവാദികൾ സ്വന്തം മതത്തിലെ പെൺകുട്ടികളെ മയക്കുമരുന്ന് ജിഹാദിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ബിഷപ്പിനെതിരെ പടവാളുമായി ഇറങ്ങുന്നു. കേരളസഭയ്ക്ക് പറ്റിയത് ഇതാണ്. കുറച്ചുകൂടി നേരത്തെ ഇത് വിളിച്ചു പറയേണ്ടിയിരുന്നു. സഖാവ് അച്യുതാനന്ദനും കേരള സംസ്ഥാന പോലീസ് മേധാവികളും ആനിക്കുഴിക്കാട്ടിൽ പിതാവും സേവിർഖാൻ വട്ടായലച്ചനും നോബിൾ പാറക്കലച്ചനും പുത്തൻപുരയ്ക്കലച്ചനും തറയിൽ പിതാവുമൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ചില മതവിഭാഗക്കാർ ക്രിസ്ത്യൻ പള്ളികളുടെ മുമ്പിൽ കച്ചവടം ആരംഭിച്ചപ്പോഴും ക്രിസ്ത്യൻ കച്ചവടക്കാരെ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും കെട്ടിച്ചപ്പോഴും ബിസിനസ് അച്ചായന്മാർക്ക് വശമില്ല എന്ന് പറഞ്ഞ് നാം പലരെയും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഭൂമി ജിഹാദ് ബിസിനസ് ജിഹാദ് വളരുകയായിരുന്നു എന്ന് നാം ചിന്തിച്ചില്ല. നാം നമ്മുടെ മക്കളെ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാനും ജോലിക്കായിട്ടും അയക്കുകയും ഉണ്ടായിരുന്ന ബിസിനസ്സുകൾ പോലും അവസാനിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ഒന്നോ രണ്ടോ ടൂറുകളും നടത്തി മക്കളുടെ വരുമാനവും കാത്തു ജീവിക്കാമെന്ന് കരുതി. അവിടെയും നമുക്ക് തെറ്റുപറ്റി. ഇറച്ചിയും മീനുമില്ലാതെ ഭക്ഷണമിറങ്ങാത്ത ക്രൈസ്തവരുടെ വീട്ടിൽ ഇവ എത്തിച്ചു കൊടുത്ത് ആ മേഖലയും അവർ കൈക്കലാക്കി. ക്രമേണ ഹോട്ടൽ മേഖലയിലും അവർ സ്വാധീനമുറപ്പിച്ചു. അതോടെ ഹലാൽ ഫുഡും സർവ്വസാധാരണമായി. പിന്നീട് സ്കൂളുകളെയും കോളേജുകളെയും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് അവർ ഇറങ്ങി. മാത്രമല്ല, സ്കൂളും കോളേജും ആശുപത്രികളും പണിത് ആകർഷകമായ ശമ്പളവും കൊടുത്ത് അനേകരെ ആകർഷിച്ചു. മെല്ലെ മെല്ലെ അവർ ഗ്രാമങ്ങളിൽ പോലും ലവ് ജിഹാദ് ആരംഭിച്ചപ്പോൾ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് പറ്റുമെങ്കിൽ പെണ്ണിൻ്റെ സ്വഭാവ ദൂഷ്യവും വളർത്തുദൂഷ്യവും എന്ന മേമ്പൊടിയും ഇട്ട് നാം മാറി നിന്ന് കളി കണ്ടു. സഭയ്ക്കെതിരെ ചാനൽ ചർച്ചയും മറ്റും വന്നപ്പോൾ സഭ മുഴുവൻ തെറ്റാണ് എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നാം ചുവടുമാറ്റം നടത്തി. സഭയും കൂദാശകളെയും പൗരോഹിത്യത്തെയും വികലമായി ചിത്രീകരിച്ച് സിനിമകൾ ഇറങ്ങിയപ്പോഴും അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് നാം നിസ്സംഗരായി നിന്നു. സ്വർണ്ണക്കടത്തും ഈന്തപ്പഴവും കഞ്ചാവ് വേട്ടയും ദിനം പ്രതി നടന്നിട്ടും അതൊന്നും അന്വേഷിക്കാൻ ആർക്കും ആഗ്രഹമുണ്ടായില്ല. ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇനി ആരെങ്കിലുമൊക്കെ വരുമെന്നും കരുതണ്ട. ലവ് ജിഹാദും കടന്ന് നാർക്കോട്ടിക് ജിഹാദിലേക്ക് എത്തിയപ്പോഴും കേരള സമൂഹം ഉറക്കം നടിച്ചു. ഇടത് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇരുമ്പ് കാന്തത്തോട് എന്ന പോലെ അവരോടൊപ്പം ചേർന്നു. കാരണം പണവും വോട്ട് ബാങ്കും അവിടെയാണ് കുമിഞ്ഞു കൂടിയിട്ടുള്ളത്. പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തേ മതിയാവും. അതൊരു പരസ്യമായ രഹസ്യവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് അഭിവന്ധ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഈ ഭീകര നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി തന്റെ സ്വന്തം പള്ളിയിൽ സ്വന്തം ജനത്തോട് സംസാരിച്ചത്. മക്കളെ ഉത്തരവാദിത്വത്തോടെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും ക്രിസ്തീയ സമൂഹവും പിതാവിന്റെ വാക്കുകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. പാലാരൂപത മാത്രമല്ല, കേരളസഭ ആകമാനം ഉണർന്നു. പിതാവിന് പിന്തുണയുമായി വിവിധ ക്രൈസ്തവ സംഘടനകളും സോഷ്യൽ മീഡിയയും നിരവധി പ്രമുഖരും രംഗത്തെത്തി. പി സി ജോർജും സേവിർഖാൻ വട്ടായലച്ചനുമൊക്കെ ആദ്യ നിമിഷം തന്നെ പിതാവിനെ പരസ്യമായി പിന്തുണച്ച് സത്യത്തിന് വേണ്ടി രംഗത്ത് വന്നു. വളരെ വൈകിയാണെങ്കിലും പി ജെ ജോസഫ്, ജോസ് കെ മാണി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ രാജേഷ് വാളിപ്ലാക്കൽ, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, അനൂപ് ജേക്കബ്, കെ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കളും പിതാവിനെ പിന്തുണച്ചത് സ്വാഗതാർഹം തന്നെ. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പിതാവ് പറഞ്ഞതേയുള്ളൂ. ഇതാ ഒരു കൂട്ടം തീവ്രവാദികൾ ഉടനെ താലിബാനിൽ വിസ്മയം കാണിക്കുന്നതുപോലെ തെറിവിളികളും പ്രകടനവും കൊലവിളിയുമായി ഇറങ്ങി. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇവർ പ്രകടനവുമായി ഇറങ്ങിയത്? പിതാവ് ആരെയും എടുത്തു പറഞ്ഞിട്ടുമില്ല, ഒരു മതത്തെയും കുറ്റപ്പെടുത്തിയുമില്ല. അപ്പോൾ പിന്നെ എന്തിന് പ്രകടനവുമായി ഇറങ്ങണം? ഈ പ്രതിഷേധത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ആരാണ് ഇതിൻ്റെ പുറകിലെന്ന്. എന്തായാലും സഭ ഭീകരവാദത്തിനും ജിഹാദികൾക്കും അസത്യത്തിനും കൂട്ടുനിൽക്കില്ല. അങ്ങനെയുള്ളവരോട് പാലാ പിതാവിനും സഭയ്ക്കും പറയാനുള്ളത് താലിബാനിസവുമായി കേരളത്തിലേക്ക് വരേണ്ട എന്നാണ്.
ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശു തന്നെ എന്തിനാണ് എന്നെ അടിച്ചത് എന്നും ചോദിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ആദ്യത്തെ മാർഗമാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അത് തുടരുവാനാണ് ക്രൈസ്തവർക്ക് ആഗ്രഹം. എന്തിനാണ് അടിക്കുന്നത് എന്ന് ചോദിക്കുവാൻ തക്ക വിധത്തിലേക്ക് ക്രൈസ്തവ സമൂഹത്തെ നയിക്കരുത്. അത് അപകടമാണ്. മതസൗഹാർദ്ദം നഷ്ടപ്പെടും. മുൻ DGP ലോക്നാഥ് ബെഹ്റ വിരമിക്കുന്നതിന് മുമ്പ് ഇവയെപ്പറ്റിയെല്ലാം വെളിപ്പെടുത്തിയിട്ടാണ് പോയത്. ഇനി വിരമിക്കാനിരിക്കുന്ന DGPമാരിൽ നിന്നും പോലീസ് മേധാവികളിൽ നിന്നും വിരമിക്കൽ പ്രഭാഷണത്തിൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിവുകൾ കിട്ടുമെന്നും പ്രതീക്ഷിക്കാം. അതിനാൽ തെളിവുകൾ വേണ്ടവർ പാലാ ബിഷപ്പിനോടല്ല, DGPയോട് ചോദിക്കുക. സഖാവ് അച്യുതാനന്ദനും ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ. ക്രൈസ്തവർ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. കുറച്ചുപേർ കലിതുള്ളി പാലായിൽ പ്രകടനവുമായി ഇറങ്ങിയപ്പോൾ ക്രൈസ്തവർക്ക് സംഘടിക്കാൻ അറിയില്ല എന്ന് കരുതി. എന്നാൽ ആ ധാരണയെ മാറ്റും വിധം സെപ്റ്റംബർ 12 കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാലായിലേക്ക് വിവിധ സംഘടനകളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി. ഇത് തീവ്ര സംഘടനകൾക്കുള്ള ഒരു സൂചനയാണ്. പാലാ ബിഷപ്പും വിശ്വാസ സമൂഹവും പിതാവ് പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു. അത് തിരുത്തുമെന്നോ ക്ഷമ ചോദിക്കുമെന്നോ ആരും സ്വപ്നം കാണണ്ട.